പാലോട്ട് തെയ്യം. വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യത്തിൻ്റെ തെയ്യക്കോലമാണ് പാലോട്ട് തെയ്യം അഥവാ പാലോട്ട് ദൈവം. പാലാഴിക്കോട്ട് ദൈവം എന്നത് പാലോട്ട് ദൈവമായതെന്ന് വിശ്വാസം. പാലാഴിയിൽ അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ പൊൻകിരീടം പരമശിവന്റെ അറിവോടെ ഗംഗ ഇളക്കി മാറ്റി. അത് പാലാഴിയിൽ കൂടി തിരകളിൽ സൂര്യനുദിച്ച പോലെ വിളങ്ങി ഒഴുകി നീങ്ങി. ഏഴിമുടി മന്നൻ നഗരി കാണാൻ നൂറ്റെട്ടഴിയും കടന്ന് അത് അഴീക്കോട് എന്ന അഴീക്കരയിൽ വന്നെടുത്തു. കരുമന ചാക്കോട്ട് തീയനും ചങ്ങാതിയായ പെരുംതട്ടാനും മീൻ പിടിക്കാൻ വലയുമായി അഴീക്കര ചെന്നു. വല വീശിയപ്പോൾ അതിലെന്തോ തടഞ്ഞതായി തോന്നി. പെരുംതട്ടാൻ ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് മുടിമുത്ത് കിരീടം. ഇരുവരും കൂടി അതുമായി തിരിച്ച് പോന്നു. കോലത്തിരി രാജാവിൻ്റെ പടനായരായ മുരിക്കാഞ്ചേരി നായരുടെ അരികിലാണ് അതുകൊണ്ടു വച്ചത്. എല്ലാവരും അതുകണ്ട് അമ്പരന്നു. ശീതികണ്ഠൻ തീയനും പെരുംതട്ടാനും നിയോഗം വന്ന് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. മുരിക്കഞ്ചേരി നായർ കണിശനെ വരുത്തി രാശി വെച്ചു നോക്കി. ആ കിരീടം ദൈവക്കരുവാണെന്നും പാലാഴിക്കോട്ട് ദൈവമെന്ന പേരിൽ അതിനെ പൂജിക്കണമെന്നും ദൈവജ്ഞർ അറിയിച്ചു. അണ്ടലൂർക്കാവ്, കീച്ചേരി പാലോട്ടുകാവ്, മാവിലക്കാവ്, മേച്ചേരിക്കാവ്, അതിടത്തുകാവ്, കുഞ്ഞുമംഗലത്ത് മല്ലിയോട്ടുകാവ് എന്നിവിടങ്ങളിൽ പാലോട്ട് ദൈവം എഴുന്നള്ളിയത്രേ. ഈ കാവുകളിലെല്ലാം വൈഷ്ണവ സങ്കല്പത്തിലുള്ള പാലോട്ട് ദൈവം തന്നെയാണ് ആരാധിക്കപ്പെടുന്നത്. വടക്കേ മലബാറിൽ 5 കഴുകങ്ങളിൽ ഈ തെയ്യം കെട്ടിയാടുന്നു. പാലോട്ട് തെയ്യത്തിൻ്റെ കൂടെയുള്ള തെയ്യക്കോലമാണ് കൂടെയുള്ളോർ. എല്ലാ വിഷുവിനും ഈ തെയ്യങ്ങൾ 5 കഴുകങ്ങളിൽ കെട്ടിയാടുന്നു.